കാരണം നമ്പർ നമുക്കറിയാം അത്യാവശ്യം കുറച്ച് സൗകര്യമുള്ള ഒരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് ഇവിടെ നമസ്കാരം നിർവഹിക്കാൻ കഴിയും. ആദ്യത്തെ അറക്കണൽ മസ്ജിദ് മുജാഹിദിനിൽ മയത്ത് നമസ്കാരം നടത്തിയിരുന്നു. വളരെ ബന്ധുക്കളും നാട്ടുകാരും അടക്കുന്ന വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് അവിടെ മയത്ത് നമസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞത്. സാധാരണ ആൾക്കാരും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും കൂടുതൽ സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ കണ്ണമ്പറമ്പിലെ ഈ പള്ളിയിൽ ആണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കരിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. മുൻമന്ത്രി കെ ടി ജലീൽ അല്പസമയം മുമ്പ് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ, കെ സി മുൻ ഡി സി പ്രസിഡന്റ് കെ സി അബു, പിന്നെ സിനിമാ താരങ്ങളായ ഇർഷാദ്, സാദിഖ് തുടങ്ങിയവരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ മുതൽ തുടങ്ങിയ ആ ഒരു സാധാരണ ജനങ്ങളുടെ, നമുക്ക് സ്നേഹിക്കുന്ന സാധാരണക്കാരുടെ ഒരു ജനപ്രവാഹം ഇപ്പോൾ ഈ കണ്ണമ്പറ മസ്ജിദിലുമുണ്ട്. മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം പള്ളിക്കകത്തേക്ക് എടുത്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മയ്യത്ത് നമസ്കാരം ആരംഭിക്കും. മന്ത്രി അഹമ്മദ് ദേവർ കോവിനടക്കം നമസ്കാരത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇപ്പഴും കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ അവിടെ നിന്ന് കൊടുക്കാൻ പറ്റുമോ? അല്ല പറയുന്നത് പ്രിയപ്പെട്ടവരാണ് നമ്മളൊക്കെ ഈ മയ്യത്തിൻ്റെ. അള്ളാഹു അദ്ദേഹത്തിന്